ഹായ് നമസ്കാരം. ഈ പി വി ശ്രീനിജൻ എന്ന് പറയുന്ന ഒരു എം എൽ എ ഉണ്ടല്ലോ സി പി എമ്മിൻ്റെ, ഇയാൾ ഈ സി പി എമ്മിന് തലവേദനയാകും, ഈ സി പി എമ്മിനെ കുളം തോണ്ടും അടിക്കല്ലിളക്കും എന്നാണ് ഇപ്പോൾ സാബുവം ജോർജ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാകാനാണ് സാധ്യത. കാരണം കോൺഗ്രസ്സിനകത്ത് നിന്ന് കോൺഗ്രസ്സിനകത്ത് കുറേ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ കോൺഗ്രസ്സുകാർക്ക് മതിയായതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് നിന്ന് മാറേണ്ടി വന്നത്. പിന്നീടാണ് സി പി എമ്മിൽ വരികയും സി പി എം വലിയ പിന്നെ ഉയർത്തിക്കൊണ്ട് വരികയും എം എൽ എ ആക്കി മാറ്റിയെന്നാണ് പറയുന്നത്. എന്തായാലും ഇദ്ദേഹം ഈ ശ്രീനിജൻ എന്ന് പറയുന്നത് അവിടുത്തെ സി പി എമ്മിൻ്റെ പിന്നെ അടിക്കലിളക്കം പ്രധാനമായിട്ടും തൃക്കാക്കരയിലെ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ ഒരുപക്ഷെ നാളെ ശ്രീനിജനാണെന്നുള്ള ചർച്ച സി പി എമ്മിനകത്ത് ഉണ്ടാകാതിരിക്കാൻ നിവർത്തിയില്ല എന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു സൂചനയാണ് സാബുവം ജേക്കബ് പറഞ്ഞത്. ഇദ്ദേഹം തലവേദനയാകും, ഇദ്ദേഹം പാർട്ടിയുടെ പിന്നെ അടിക്കലിളക്കിയിട്ടേ പോകൂ എന്ന് പറഞ്ഞത്. കാരണം ഒരു എല്ലാ പ്രവർത്തനം ഇതുവരെയുള്ള ഈ സാബുവം ജേക്കബുമായിട്ടുള്ള എല്ലാ തർക്കത്തിൻ്റെയും പാർട്ടിയുമായിട്ടുള്ള തർക്കത്തിൻ്റെയും കാരണക്കാരൻ ഈ ശ്രീനിജൻ എന്ന ആളാണെന്നാണ് സാബു യമുക്കം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ളൊരു തർക്കം ഇപ്പോൾ വളരെ വിവാദമായത് പിന്നെ ശ്രീനിജൻ ഈ സാബു എം ജേക്കബിനെ കളിയാക്കിക്കൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കാരണമെന്ന് പറയുന്നത് വോട്ടുകൾ തേടി, കാരണം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എൻ ഡി എഫിൻ്റെയും അതായത് മൂന്ന് മുന്നണിയിലെയും നേതാക്കന്മാർ 2020 വോട്ടുകൾ തേടി വന്നിട്ടുണ്ട് എന്നാണ് സാബു എം ജേക്കബ് പറയുന്നത്. അവരുടെ പേരെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പേര് പറഞ്ഞ് ഇപ്പോൾ ഞാൻ അവരെ ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപക്ഷെ നാളെ പറയുമായിരിക്കും എന്നാണ് അദ്ദേഹം അത് പറഞ്ഞില്ല, പക്ഷേ നാളെ പറയുമായിരിക്കാം എന്ന് നമുക്ക് ഒരു നിഗമനത്തിലെത്താം. കാരണം ഒരു പ്രശ്നം വരുമ്പോൾ നാളെ നമ്മളെ തള്ളിപ്പറയാം. കാരണം വോട്ട് മൂന്ന് മുന്നണികളും ചോദിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു മുന്നണി വിജയിക്കും, വിജയിക്കുമ്പോൾ മറ്റേ രണ്ട് മുന്നണിക്കാർ എന്നെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരുപക്ഷെ സാബു ജേക്കബ് എന്നെ തൻ്റെ അടുത്ത് വോട്ട് ചോദിച്ച് വന്നില്ലേ നിങ്ങളെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് വരാൻ പോകുന്ന കാര്യമാണ്. എന്തായാലും സാബുവും ജേക്കബും പിന്നെ പി വി ശ്രീനിജനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത വളരെ രൂക്ഷമാണ്. അതിനെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ തന്നെ ശ്രീനിജനെ വിലക്കിയിരിക്കുന്നു. മാത്രമല്ല മന്ത്രിയായ പി രാജീവ്, അവിടുത്തെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയിൽ നിൽക്കുന്ന മന്ത്രിയായ പി രാജീവ് ശ്രീനിജനെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ശ്രീനിജൻ ഫേസ്ബുക്ക് പിൻവലിച്ചുകൊണ്ട് ഫേസ്ബുക്കിലെ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് പിന്നോട്ട് മാറിയത് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ശ്രീനിജൻ എന്ന് പറയുന്ന ഈ പിന്നെ അദ്ദേഹം ഈ 2020 എന്ന അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിന് കാരണക്കാരനും ഈ ശ്രീനിജൻ എന്നാണ് സാബു ജേക്കബ് പലതവണ ഇപ്പോഴും പറയുന്നത്, പലതവണ പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം ഈ സാബു ജേക്കബ് പറഞ്ഞത് ശരിയാകുമോ നമുക്ക് പരിശോധിക്കാം. നാളെ ഈ ശ്രീനിജൻ എതിരായിട്ട് സി പി എം ചർച്ചകൾ നടത്തുകയും സി പി എം ശ്രീനിജനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്നൊരു കാലം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് സാബു ജേക്കബ് പറഞ്ഞത് ശരിയാകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം.